ഫ്രീ ആയിട്ട് വിസ കിട്ടുന്ന സമയത്ത് പോയാൽ മതി, വിസ പണം കൊടുക്കാതെ വിസ കിട്ടുന്ന സമയത്ത് യാത്ര പോയാൽ മതി. ഇന്ന് രാവിലെ സുബൈ ജമാഅത്ത് പള്ളിയിലെ ഇമാവിനോടുകൂടി പള്ളിയിൽ വെച്ച് ജമാഅത്തായിട്ട് നിസ്കരിച്ച ആളുകൾ എഴുന്നേറ്റ് നിൽക്കും. അപ്പൊ ഇയാൾ എഴുന്നേറ്റ് നിന്നു, കാരണം ഇയാൾ ഉമ്മയുടെ ഗുളിക വാങ്ങാൻ വേണ്ടി, ഫസ്റ്റ് ജമാഅത്തിന് കിട്ടാൻ വേണ്ടി പള്ളിയിൽ വന്ന് ബാങ്ക് കൊടുത്ത ഉടനെ പള്ളിയിൽ വന്ന് പള്ളിയിലെ ഇമാവിനോട് കൂടിയുള്ള ജമാഅത്തിൽ പങ്കെടുത്ത ആളാണ്. കാരണം ഫസ്റ്റ് വണ്ടി കിട്ടിയിട്ട് ഗുളിക വാങ്ങാൻ വേണ്ടി വരികയാണ്. അപ്പോ ഇദ്ദേഹം ചെയ്തു, ഇദ്ദേഹം എന്നേറ്റുന്നു. അങ്ങനെ ആ 200 ആളെ കൂട്ടത്തിൽ അവരിൽ നിന്ന് മൂന്നാളാണ് എന്നേറ്റുന്നത്. കാരണം മൂന്നാളാന്ന് പള്ളിയിൽ പോയിട്ട് ജമാഅത്തിന് കൂടിയത്. അങ്ങനെ അൽഹംദുലില്ലാ അയാൾ പറയാണ്, സിയം വലുതായി എന്ന് പറഞ്ഞതാണല്ലോ, ഫ്രീ ആയിട്ട് വിസ കിട്ടുമ്പോൾ പോയാൽ മതി, നമുക്ക് ഫ്രീ ആയിട്ടുള്ള വിസ അങ്ങനെ വരികയാണ്. അങ്ങനെ വന്നു, അങ്ങനെ അദ്ദേഹത്തിന് ജോലി കിട്ടി. മക്കയിലാണ്, മക്ക ഹറമിൽ സംസം കുടിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ തുടച്ചെടുക്കുന്ന ആ ജോലിയാണ്. 3 വർഷം അദ്ദേഹം പറയാണ്, സിയം വലുതായി മഹാൻ അവരുടെ ആ വാക്ക് ഞാൻ സൂക്ഷിച്ചത് കൊണ്ട്, അത് ഞാൻ മുറുകെ പിടിച്ചത് കൊണ്ട് എനിക്കെന്തായി, മക്ക ഹറമിൽ മസ്ജിദുൽ ഹറാമിൽ തന്നെ മൂന്ന് വർഷത്തോളം എത്തിക്കാപ്പോട് കൂടി എനിക്ക് ഈ ജോലി ചെയ്യാൻ കഴിയും. ഒരു സഹോദരൻ, മദ്രസ ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ ഗൾഫിൽ പോകാൻ വേണ്ടി മഹാൻ അവരുടെ അടുക്കൽ ഒന്ന് സമ്മതം ചോദിച്ചു. ആ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ ഗൾഫിലേക്ക് ഇങ്ങനെ നടന്ന് യാത്ര പോകുന്ന ഒരു അവസ്ഥയാണ്. വിസക്കച്ചവടം വ്യാപകമായി നടക്കുന്ന സമയമാണ്. അപ്പൊ അദ്ദേഹത്തോട് അദ്ദേഹം സിയം വലിയതായി മഹാൻ അവരുടെ അടുക്കൽ, മദ്രസ അധ്യാപകനായ അദ്ദേഹം സിയം വലിയതായി മഹാൻ അവരുടെ അടുക്കൽ ചെന്ന് ചോദിച്ചു. അദ്ദേഹം നേരിട്ട് എന്നോട് പറഞ്ഞ അനുഭവമാണ്. അപ്പൊ അവിടെ ചെന്ന് പറഞ്ഞപ്പോ മഹാൻ അവർക്ക് പറഞ്ഞു, ഫ്രീ ആയിട്ട് വിസ കിട്ടുന്ന സമയത്ത് പോയാൽ മതി, വിസ പണം കൊടുക്കാതെ വിസ കിട്ടുന്ന സമയത്ത് യാത്ര പോയാൽ മതി. അപ്പൊ ഇദ്ദേഹത്തിന് തോന്നി ഇത് എന്തായാലും നടക്കൂല. കാരണം ഒരു പണം കൊടുക്കാതെ ഒരു വിസ കിട്ടുക എന്ന് പറഞ്ഞാല് അതിന് അത്രത്തോളം ഇവര് ഇയാളുമായി ബന്ധമുള്ള ആ വ്യക്തിയുമായി ബന്ധമുള്ള ഒരാൾ അവിടെ ഉണ്ടാവണം. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഫ്രീ ആയി അയച്ചു കൊടുക്കാൻ മാത്രം അത്രയും ഒരു സുഹൃത്ത് ബന്ധമുള്ള ആള് അവിടെ ഉണ്ടാവണം. അപ്പൊ അതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഏതായാലും പണം കൊടുക്കാതെ ഒരു വിസ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് എന്റെ കാലഘട്ടത്തിൽ എന്റെ ആയുസ്സിൽ അത് നടക്കുകയില്ല എന്നുള്ള ഒരു ചിന്ത ഇദ്ദേഹത്തിന് വന്നു. അങ്ങനെ അദ്ദേഹം തൽക്കാലം ആ യാത്ര എന്നുള്ളത് ആ തീരുമാനം മാറ്റിവെച്ചു. അങ്ങനെ വീണ്ടും മദ്രാസ ജോലി തുടരുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് ഒരു വയറുവേദന, ശക്തമായ വേദന. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി കൊണ്ടുപോയി പരിശോധിച്ചു. ഡോക്ടറെ സമീപിച്ചു, ഡോക്ടർ 5 തരം ഗുളികകൾ എഴുതി. അങ്ങനെ 2 തരം ഗുളികകൾ വാങ്ങി അവർ വീട്ടിൽ വന്നു. പക്ഷേ വേദനയ്ക്ക് കുറവില്ല. രാത്രി സമയത്ത് ഉമ്മ പാതിരാ സമയത്ത് എഴുന്നേറ്റു, ഈ മകനെ വിളിച്ചോണ്ട് മകനോട് പറഞ്ഞു, മോനെ വേദന സഹിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ആ ഡോക്ടർ എഴുതിയ മറ്റു ഗുളികകൾ കൂടി ഉടൻ തന്നെ നീ സംഘടിപ്പിക്കണം, അതുകൊണ്ട് രാവിലെ തന്നെ പുലർച്ചെ തന്നെ പോയി ആ ഗുളിക വാങ്ങിക്കൊണ്ടുവരണമെന്ന് ഈ ഉമ്മ മകനോട് പറഞ്ഞു. അങ്ങനെ മകനെ സുബൈ സമയത്ത് വിളിച്ചോണ്ടെത്തി. മകൻ ഉടനെ എഴുന്നേറ്റു, ഈ ഗുളികയുടെ ഷീട്ടുമായി ഈ മകൻ പുറപ്പെടുകയാണ്. അങ്ങനെ പള്ളിയിലെത്തി, പള്ളിയിൽ വാങ്ങി കൊടുത്ത സമയത്ത് പള്ളിയിൽ കയറി അവിടുന്ന് ജമാഅത്തായി നിസ്കരിച്ചുകൊണ്ട് ഫസ്റ്റ് കിട്ടുന്ന വണ്ടിക്ക് ഇദ്ദേഹം ഗുളിക വാങ്ങാൻ വേണ്ടി ഒരുപാട് മെഡിക്കൽ ഷോപ്പുകൾ ഉള്ള ഒരു സ്ഥലം അദ്ദേഹം പറഞ്ഞു. ആ സ്ഥലത്തേക്ക് അദ്ദേഹം പോയി. അപ്പൊ അവിടെ ചെന്ന് ഇറങ്ങി, അവിടെ ഒരു വണ്ടി കിട്ടി, പെട്ടെന്ന് അവിടെ എത്തി. അവിടെ എത്തിയ ഉടനെ ഒരുപാട് ആളുകൾ കാണുന്നു. അവിടെ ചെന്ന സമയത്ത് ആ സ്ഥലത്ത് ആ മെഡിക്കൽ ഷോപ്പുള്ള ആ ഏരിയയിൽ ഒരുപാട് ആളുകൾ ഭയങ്കര തിരക്കായിട്ട് കാണുന്നു. അപ്പോ ഇദ്ദേഹം ആളുകളോട് ചോദിച്ചു, ഇവിടെ എന്താണ് പ്രശ്നം, ഇവിടെ എന്താണ് വിഷയം എന്ന് ചോദിച്ചു. ഒരുപാട് ആളുകൾ ആളിങ്ങനെ വരുന്നു പോകുന്നു ഒക്കെ കാണുന്നു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, പിന്നെ ഇവിടെ എന്താണ് സംഭവം. അപ്പൊ ആളുകൾ പറഞ്ഞു, ഇനി ഇവിടെ ഗൾഫിലേക്കുള്ള ഒരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട്, ഈ ഒരു ബിൽഡിംഗ് കാണിച്ചു കൊടുത്തു തൊട്ടടുത്തുള്ള. അപ്പൊ അവിടുന്ന് ഇവിടെ വെച്ചൊരു പിന്നെ ഒരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട്, അതിനു വേണ്ടി ആളുകൾ ഒരുമിച്ച് കൂടിയതാണ്. അങ്ങനെ ഇയാള് ഗുളികയുടെ ഷീട്ടൊക്കെ പോക്കറ്റിൽ വെച്ച് ഇയാള് നേരെ അവിടെ ചെന്നു, ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്തേക്ക് ഇയാളും ചെന്നു. അപ്പൊ അവിടെ ചെന്ന ഉടനെ ഒരു ഹാളിലേക്കാണ്, എല്ലാവരെയും ഒരു ഹാളിലേക്ക് കയറ്റിയിരുന്നു. അപ്പൊ ഇയാളും കയറി. ഏതായാലും ഒരു ഗൾഫിലേക്കുള്ള ഒരു ഇന്റർവ്യൂ ആണ്, ഫ്രീ ആയിട്ട് വിസ കിട്ടും, അങ്ങനത്തെ ഒരു ഇന്റർവ്യൂ ആണ് നടക്കുന്നത്. അപ്പൊ ഇയാള് പറയാണ്, എനിക്ക് അങ്ങനത്തെ ആ ഒരു ഇന്റർവ്യൂ നേരിടാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല, അങ്ങനത്തെ യാതൊരു പക്വതയും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എന്നിരുന്നാലും ഏതായാലും കിട്ടിയാലോ കിട്ടിയാലോ, അല്ലെങ്കിൽ പോവുകയാണോ പോട്ടെ എന്നുള്ള രൂപത്തിൽ ഇദ്ദേഹം അവിടെ കയറിയിരുന്നു. അപ്പൊ ഏതാണ്ട് 200 ആളുകൾ ആ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോ
ഇദ്ദേഹം അവിടെ ഒരു ഹാളിൽ വേറെ ചെക്കിംഗ് ഒന്നുമില്ല, നേരെ മുമ്പ് പേപ്പർ ഒന്നും അയച്ചിട്ടില്ല. ആളുകൾ ഇങ്ങനെ അറിഞ്ഞു വരികയാണ്. അങ്ങനെ വന്ന് നേരെ അയാൾ പോയി ഒരു സ്ഥലത്ത് ഇരുന്നു. ആ സമയത്ത് ഒരാൾ വന്നിട്ട് പ്രസംഗിക്കുന്നു, മൈക്കായിട്ട് വന്നു പ്രസംഗിക്കുന്ന ഒരാൾ. ഞാൻ ഇവിടെ ഒരുമിച്ച് കൂടിയത് ഗൾഫിലേക്കുള്ള ഒരു ഇന്റർവ്യൂ നടക്കാൻ പോവുകയാണ്. അതിൽ ഞങ്ങൾ പറഞ്ഞ് കുറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിക്കും, അതിൽ കറക്റ്റ് ആൻസർ പറയുന്നവരെ അതിൽ നിന്ന് ഈ ഒരുമിച്ച് കൂടിയ 200 ആളുകളിൽ നിന്ന് 50 ആളുകളെ നമ്മൾ ഗൾഫിലേക്ക് തെരഞ്ഞെടുക്കും. അപ്പൊ അതിൽ കറക്റ്റ് ആൻസർ പറയണം, ആരും കളവ് പറയരുത്. ചോദ്യങ്ങൾക്ക് കറക്റ്റ് ആൻസർ പറയുന്നവരെ 50 ആളെ തെരഞ്ഞെടുക്കും. അപ്പൊ ഇയാളിങ്ങനെ ബേജാറായി, കാരണം ഒരു ഇന്റർവ്യൂവിന് ഒരുങ്ങി വന്നതോ അല്ലെങ്കിൽ ഇവിടെ വന്ന സ്ഥലത്തു നിന്നാണ് ആ സ്പോട്ടിൽ നിന്ന് അറിയാണ് ഇവിടെ പരിപാടി ഉള്ളത്. അങ്ങനെ വന്ന ഏതായാലും ഇല്ലെങ്കിലും കിട്ടിയാൽ ഒരു ചാൻസ് ആണല്ലോ എന്ന് കരുതി അദ്ദേഹം അവിടെ കയറി. അപ്പൊ ഇയാള് ഫസ്റ്റ് ചോദ്യം, ഇന്ന് രാവിലെ സുബൈ ജമാഅത്ത് പള്ളിയിലെ ഇമാവിനോടുകൂടി പള്ളിയിൽ വെച്ച് ജമാഅത്തായിട്ട് നിസ്കരിച്ച ആളുകൾ എഴുന്നേറ്റ് നിൽക്കും. അപ്പൊ ഇയാൾ എഴുന്നേറ്റ് നിന്നു, കാരണം ഇയാൾ ഉമ്മയുടെ ഗുളിക വാങ്ങാൻ വേണ്ടി ഫസ്റ്റ് ജമാഅത്തിന് കിട്ടാൻ വേണ്ടി പള്ളിയിൽ വന്ന് ബാങ്ക് കൊടുത്ത ഉടനെ പള്ളിയിൽ വന്ന് പള്ളിയിലെ ഇമാവിനോട് കൂടിയുള്ള ജമാഅത്തിൽ പങ്കെടുത്ത ആളാണ്. കാരണം ഫസ്റ്റ് വണ്ടി കിട്ടിയിട്ട് ഗുളിക വാങ്ങാൻ വേണ്ടി വരികയാണ്. അപ്പോ ഇദ്ദേഹം ചെയ്തു, ഇദ്ദേഹം എന്നേറ്റുന്നു. അങ്ങനെ ആ 200 ആളെ കൂട്ടത്തിൽ അവരിൽ നിന്ന് 3 ആളാണ് എന്നേറ്റുന്നത്. കാരണം 3 ആളാണ് പള്ളിയിൽ പോയിട്ട് ജമാഅത്തിന് കൂടിയത്. ബാക്കിയുള്ളവരൊക്കെ പെട്ടെന്ന് ഇവിടെ എത്തണം എന്നുള്ള ചിന്തയിൽ പെട്ടെന്ന് വീട്ടിൽ നിന്നൊക്കെ നിസ്കരിച്ച് പെട്ടെന്ന് ഓടി വന്നതാണ്. അപ്പൊ ഇദ്ദേഹം എന്തായിട്ടുണ്ട്, പള്ളിയിലെ ജമാഅത്തിൽ പോയ ആൾ നിൽക്കാന്ന് പറഞ്ഞു 3 ആളെ എന്നേറ്റു. അപ്പൊ ഇന്റർവ്യൂ നടത്തുന്ന ആളെ ഇയാളെ വിളിച്ചു വരുന്ന, അങ്ങനെ ഈ 3 ആളെയും വിളിച്ചു. 3 ആളുകളെ വിളിച്ചിട്ട് കറക്റ്റ് ആണല്ലോ, അതായത് പള്ളിയിലെ ജമാഅത്ത് പോലും ഒഴിവാക്കാത്ത ഒരാൾ എന്നുള്ള നല്ല സൂക്ഷ്മതയുള്ള ആള് എന്നുള്ള നിലയിൽ ഇയാളുടെ അഡ്രസ് ചോദിച്ചു, പേര് ചോദിച്ചു, അഡ്രസ്സും ഒക്കെ അവിടെ എഴുതി വെച്ചു. അപ്പൊ ഇയാളോട് പറയാണ്, ഈ 3 ആളോട് പറഞ്ഞു, നിങ്ങളുടെ 3 പേരോടുള്ള പിന്നെ ഇന്റർവ്യൂ കഴിഞ്ഞു, നിങ്ങൾക്ക് ഇനി ക്വസ്റ്റ്യൻ ഇല്ല, നിങ്ങൾക്ക് വീട്ടിൽ പോവാം. നിങ്ങളെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് കാർഡ് അയക്കും. അപ്പോഴേക്ക് നിങ്ങൾ പോവാനുള്ള യാത്രക്കുള്ള തയ്യാറെടുപ്പ് റെഡിയാക്കണം, പാസ്പോർട്ടും ഒക്കെ റെഡിയാക്കി വെക്കണം. ഒരു ക്യാഷും വേണ്ട, ഫ്രീ ആയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ റെഡി ആവണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാളൊക്കെ പുറത്തേക്ക് വിട്ടു ഈ 3 ആളുകൾ. അപ്പൊ ഇയാള് നേരെ പുറത്ത് വന്ന് ഉമ്മാക്കുള്ള ഗുളിക വാങ്ങി വീട്ടിലേക്ക്. കുറഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് കാർഡ് വരികയാണ്, ഇത്രാം തീയതി യാത്ര പുറപ്പെടണം, ഉടനെ പുറപ്പെടണം എന്ന് പറഞ്ഞു. അങ്ങനെ അൽഹംദുലില്ലാ അയാൾ പറയാണ്, സിയം വലുതായി എന്ന് പറഞ്ഞതാണല്ലോ, ഫ്രീ ആയിട്ട് വിസ കിട്ടുമ്പോൾ പോയാൽ മതി, നമുക്ക് ഫ്രീ ആയിട്ടുള്ള വിസ അങ്ങനെ വരികയാണ്. അങ്ങനെ വന്നു, അങ്ങനെ അദ്ദേഹത്തിന് ജോലി കിട്ടി. മക്കയിലാണ്, മക്ക ഹറമിൽ സംസം കുടിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ തുടച്ചെടുക്കുന്ന ആ ജോലിയാണ് 3 വർഷം. അദ്ദേഹം പറയാണ്, സിയം വലുതായി മഹാനവറുടെ ആ വാക്ക് ഞാൻ സൂക്ഷിച്ചതുകൊണ്ട്, അത് ഞാൻ മുറുകെ പിടിച്ചതുകൊണ്ട് എനിക്കെന്തായി, മക്ക ഹറമിൽ മസ്ജിദുൽ ഹറാമിൽ തന്നെ മൂന്ന് വർഷത്തോളം എത്തിക്കാപ്പോട് കൂടി എനിക്ക് ഈ ജോലി ചെയ്യാൻ കഴിയും. നേരെ പറഞ്ഞ എന്റെ കൂടെയുള്ള ആളുകൾ, പിന്നെ എത്രയോ ആളുകൾ ഗൾഫിലേക്കൊക്കെ പോയി, ഓരോ ആളുകൾക്ക് പിന്നെ ജോലി കിട്ടിയത് ആടിനെ മേക്കുന്ന ജോലിയും അതുപോലെ വലിയ ബുദ്ധിമുട്ടുള്ള ജോലികളാണ് കിട്ടിയത്. മാത്രമല്ല ശമ്പളം കിട്ടാത്ത ജോലി, കുറെ ആള് പൈസ കൊടുത്തു ആ വിസക്കാരൻ മുങ്ങി, പിന്നെ അവർക്ക് വിസ കിട്ടാത്ത ഒരവസ്ഥ. അപ്പൊ ഇത്തരത്തിലുള്ള എത്രയോ ആളുകൾ പെട്ടുപോയിട്ടുണ്ട്. പക്ഷെ അൽഹംദുലില്ലാ മഹാനായ അബ്ദുല്ലാലും സിയും വലിയതായി മഹാനവർക്ക് വിസ പണം കൊടുത്ത് വാങ്ങാതെ പോയാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പൈസയും ചെലവില്ലാതെ എനിക്ക് മക്ക ഹറമിൽ അതിൽ നിന്നതുകൊണ്ട് അതിൽ എല്ലാത്തിനും വിജയിച്ചു. അങ്ങനെ മക്ക ഹറമിൽ ഇത്തിക്കാപ്പോടുകൂടി കബാലയത്തിന്റെ അടുത്ത് തന്നെ എനിക്ക് ഈ ജോലി കിട്ടി എന്നുള്ള സന്തോഷം അറിയിച്ചു. അപ്പൊ ഇത്തരത്തിൽ മഹാനവറുടെ വാക്കുകൾ മുറുകെ പിടിച്ച ഓരോ ആളുകൾ വലിയ വിജയം ഉണ്ടായിട്ടുണ്ട്.